ഹലോ ഗായ്സ്, സോ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ അടുത്തൊരു വ്ളോഗ് ഇടുന്നത്. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ അച്ഛനമ്മയും പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ എൻ്റെ ചിറ്റയും, അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയും കൂടി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഇത്രയും നാളുകളായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ മൂകാംബിക ക്ഷേത്രം കാണാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒക്കെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് അന്വേഷിച്ച്, ലൈക്ക് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള കുറേ ഐതിഹ്യങ്ങളും മൂകാംബിക ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള ഓരോ കഥകളും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ശ്രീ മൂകാംബിക ക്ഷേത്രം കർണാടകയിലെ കൊല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് പോവാം, കാറിന് പോവാം, അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ പോകുന്നതാണ് ഏറ്റവും കംഫർട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാര്യം നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് അമ്മൂമ്മക്കൊന്നും അധികം നേരം ബസ്സിലും കാറിലൊക്കെ ഇരിക്കുമ്പോൾ ഉള്ളതിലും സുഖമാണ് ട്രെയിനിൽ പോകുമ്പോൾ. നമുക്ക് സ്ലീപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റും. ഞങ്ങൾ 2-ടയർ AC ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്ന് പോകാമല്ലോ. അപ്പോൾ ഞങ്ങൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബുധനാഴ്ച വൈകുന്നേരം 8:30 ഓക്ക എക്സ്പ്രസ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച രാവിലെ 1:30 ആകുമ്പോഴത്തേക്കും നമ്മളുടെ ബൈൻഡൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അപ്പം ഞങ്ങൾ എറണാകുളം ടൗണിലെത്തി. അപ്പം അമ്മൂമ്മക്കാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒന്ന് വരാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറച്ച് നേരം മുൻപ് തന്നെ വന്നു. അതാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഒരു കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുന്നതാണ് കാണുന്നത്. ഇത് ഒരു ഫുൾ ഡേ ട്രിപ്പ് ആണല്ലോ. അതായത് നമ്മൾ ബുധനാഴ്ച വൈകുന്നേരം രാത്രി പോയിട്ട് വ്യാഴാഴ്ച ഫുൾ ഡേ, വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു, അതും അമ്പലങ്ങളിലൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ ഇവർക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പനെ അമ്മൂമ്മയുടെയൊക്കെ ഒപ്പം പോകാൻ പറ്റിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളത് കഴിച്ചു. കാര്യം കുറച്ച് നമ്മുടെ എറണാകുളം ടൗണിൽ നിന്ന് വിട്ടിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തി, അതായത് ഒരു കോട്ടയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, തൃശ്ശൂരൊക്കെ എത്തുമ്പോഴത്തേക്കും പിന്നെ നിറച്ചും ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓരോരുത്തരുടെ സീറ്റ്, അപ്പം നമ്മൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് പിന്നെ കൺഫേം ആയതാണ്. കുറച്ച് സീറ്റ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടായിരുന്നു, എങ്കിലും കൺഫേം ആയത് തന്നെ ഭാഗ്യം. കാരണം നമുക്ക് ഉറങ്ങാനായിട്ട് സ്ലീപ്പർ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് മിഡിൽ ബർത്തും പിന്നെ അപ്പർ ബർത്തൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മേനെയും ഞങ്ങൾ മിഡിൽ ബർത്തിൽ സെറ്റിലാക്കി. എന്നിട്ട് ഞങ്ങൾ അപ്പർ ബർത്താണ് യൂസ് ചെയ്തത്. പിന്നെ ഇവർക്ക് ടോയ്ലറ്റിലൊക്കെ പോകേണ്ട ആവശ്യത്തിന് ഞാൻ കൂടെ പോയി കൊണ്ടുവന്നു. അമ്മൂമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് അമ്മൂമ്മ കിടന്ന് ഉറങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നോട് പറയാം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങി എന്നൊക്കെ. അപ്പോൾ ലൈക്ക് നമ്മളുടെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ട്രെയിൻ തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ഞാനാണെങ്കിലും ഒരു 12 മണിയാകുമ്പോൾ ഉറങ്ങി. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ 7 തന്നെ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഗൈസ്, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോമൊന്നുമില്ല, ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ വെച്ചാൽ ഭയങ്കര പ്രകൃതി ഭംഗിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ പോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു 35 ഒക്കെ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ കുറച്ചും കൂടി കൂടുതലുണ്ടാവും, അത്രയും നേരമാണുള്ളത്. അപ്പം നമ്മൾ 6 പിന്നെ നമ്മുടെ ലഗേജൊക്കെ ഉണ്ട്. അപ്പം സ്വസ്ഥമായിട്ട് പോകാൻ വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കുറേ ടാക്സികളൊക്കെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബസ്സിനും പോകാം, പക്ഷേ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ടാക്സിയാണ് പിടിച്ചത്. അപ്പോൾ ഈ ടാക്സി എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലോട്ടാക്കാൻ ഒരു സൈഡ് ഞങ്ങൾക്ക് 900 rupees ആണ് ആയത്. ഇനി അതിന് ശേഷം നമ്മൾ അവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് അവർ കൊണ്ടുവന്ന് ആക്കും എന്നാണെന്ന് വെച്ചാൽ. അപ്പം ടോട്ടൽ ഒരു 1,800 ഞങ്ങൾക്ക് ആയത്. അപ്പോൾ കുറേ വണ്ടികളുണ്ട്, ഞങ്ങൾ വലിയ വണ്ടി തന്നെയാണ് വിളിച്ചത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാറിൽ കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ കയറുന്നത് NH-66 ആണ്, കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഹൈവേയിലാണ്. ഇവിടെ നിന്നും അപ്പം തന്നെ ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറും. എന്നിട്ട് ഈ ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മൾ മൂകാംബിക അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ്. ഈ 2 മരങ്ങളുടെ ഇടക്ക് കൂടി കാറൊക്കെ പോകുമ്പോൾ അത് ഈ വീഡിയോസിൽ കാണാൻ പറ്റും. അതിന് മുൻപ് ഞാൻ മൂകാംബിക ദേവിക്ക് എങ്ങനെയാണ് മൂകാംബിക എന്ന് പറഞ്ഞ പേര് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് കാലത്ത് കംസാസുരൻ എന്ന് പറയുന്നൊരു അസുരനുണ്ടായിരുന്നു. ഈ അസുരനാണെങ്കിൽ പരാശക്തി അത്രക്കധികം ധ്യാനിച്ച് വളരെയധികം ഒരു ശക്തി ലഭിച്ചു.
പക്ഷേ ഈ ശക്തി ലഭിച്ചതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ലോകം മുഴുവൻ നശിപ്പിക്കാനും അതുപോലെ വിവിധ ആൾക്കാരെല്ലാവരെയും പീഡിപ്പിക്കാനും എല്ലാം തുടങ്ങി. ഇത് കണ്ട് സഹികെട്ട പരാശക്തി ഈ കംസാസുരനെ ഓടിച്ചിടുകയും കംസാസുരൻ ഓടിപ്പോയി ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന് മഹാദേവനെ ധ്യാനിക്കുകയും ചെയ്തു. അതായത് അമരത്വത്തിനുള്ള ഒരു വരം ലഭിക്കാൻ വേണ്ടി, അതായത് ഒരിക്കലും മരിക്കാത്ത ഒരു വരം ലഭിക്കാൻ വേണ്ടി മഹാദേവനെ പ്രാർത്ഥിച്ചു. പക്ഷേ എങ്ങാനും ഈ കംസാസുരന് ഇനി അമരത്വത്തിൻ്റെ ഒരു വരം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇല്ലാണ്ടാകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും പരാശക്തിയെ ധ്യാനിച്ചു. എന്നിട്ട് പരാശക്തി പ്രത്യക്ഷപ്പെടുകയും ഈ കംസാസുരനെ മൂകനായി മാറ്റുകയും ചെയ്തു. അതായത് സംസാരിക്കാൻ പറ്റില്ല. അപ്പം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്കും മൂകാസുരന് വരം ചോദിക്കാൻ പറ്റാതെയായി. അങ്ങനെ കംസാസുരന് ഒന്നും കൂടി ദേഷ്യമായിട്ട് ലോകം മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി. പിന്നെ പരാശക്തിക്ക് ഒരു നിവൃത്തിയും ഇല്ലാണ്ടായി. കംസാസുരന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്താണെങ്കിലും വധിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ശുക്ലാഷ്ടമി എന്ന് പറയുന്ന രാത്രി ദേവി സകല ശക്തികളും ആർജിച്ച് ചക്രം കൊണ്ട് ഈ കംസാസുരൻ്റെ നെഞ്ചിനെ പുളർത്തി ചക്രം കൊണ്ട്. അങ്ങനെ ഈ കംസാസുരനെ വധിച്ച സ്ഥലത്തിനെയാണ് മരണഘട്ട എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ മൂകാസുരനെ വധിച്ച ദേവിക്ക് മൂകാംബിക ദേവി എന്നുള്ള പേര് ലഭിക്കുകയും ഈ മരണഘട്ട എന്ന് പറയുന്ന സ്ഥലം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി 16 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഒരു സ്ഥലം. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് മൂകാംബിക ദേവിക്ക് ആ പേര് ലഭിച്ചതെന്ന്? അതായത് മൂകാസുരനെ വധിച്ച ദേവിക്ക് മൂകാംബിക ദേവി എന്ന് പറയുന്ന പേര് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ മൂകാംബികയിലെത്തി ഒരു റൂം എടുത്തു, രണ്ട് റൂം എടുത്തു ഞങ്ങൾ 6 പേർക്ക്. എന്നിട്ട് നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തി. ഒരു 9 മണിയായപ്പം കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് പോന്നു. ഞാൻ വളരെ റെയറായിട്ടാണ് സാരി ഉടുക്കാറ്, പക്ഷെ ഉടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയാണ് എനിക്ക് ഉടുപ്പിച്ച് തന്നത്. നമ്മൾ റെഡിയായി ഇനി അമ്പലത്തിലോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു സംഭവം കാണിക്കാമേ. അതായത് ഇവിടെ നിന്നുള്ള വ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അമ്പലത്തിൽ പോയി തൊഴുത് ദേവീനെ കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്താണ് നമുക്ക് കുടജാദ്രി പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഉള്ളത്. അപ്പം ആ മലകളൊക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുമേ. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. വെള്ളപ്പോളമാണല്ലോ സാരി ഉടുക്കുന്നത്. വളരെ റയറായിട്ട് തന്നെ ഞാൻ സാരി ഉടുക്കാറ്. അത് കാരണം എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഉള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യണമായിരുന്നു. അതാണ് ഇത്രയും വലിയ രീതിയിലൊക്കെ ഇങ്ങനെ നടക്കണത്. എന്നിട്ട് പിന്നെ ഞങ്ങളാണെങ്കിൽ മുല്ലപ്പൂ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു ചേച്ചി മുല്ലപ്പൂ വെക്കുന്നത് കണ്ടേ. അപ്പോൾ അമ്മക്ക് മുല്ലപ്പൂ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഞാനും മുല്ലപ്പൂ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി ഫുൾ ട്രെയിനിൽ ഇരുന്ന് രാവിലെ അല്ലേ എത്തിയത്, അതുകൊണ്ട് ഒരു ചായ കുടിച്ചേക്കാം, ഫുഡൊന്നും അല്ല ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചേക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും അച്ഛനും ചിറ്റയെല്ലാം ചായ കുടിച്ചു. ഞാനങ്ങനെ ചായ പൊതുവെ കുടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല, ഇവർ കുടിച്ചു. Thank you.
സാധാരണ മൂകാംബിക ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വ്യാഴാഴ്ചയാണല്ലോ പോയത്, അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിന്നെ രാവിലെ നമ്മളൊരു 9 മണി ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു, എന്നാലും പൊതുവേ കുറവായിരുന്നു. പിന്നെ കുറച്ച് നേരം ക്യൂയിൽ നിന്നിട്ടാണ് ദർശനം കിട്ടിയത്. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഈ കടകളൊക്കെ അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ കടകളിലൊക്കെ രാത്രി ഒന്ന് നടക്കാൻ വരുമ്പോഴത്തേക്കും കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പോൾ ഒരു സമയം ഒരു 11:30, 12 ആവാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവർ ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല. അപ്പോൾ അത് കാരണം അവിടുന്ന് പ്രസാദമായിട്ട് കിട്ടിയ ലഡു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ലഡു കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് വിശപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചുണ്ടായിരുന്നു, അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് മര്യാദക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ലഡുവാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 പ്ലാനാണുള്ളത്. ഒന്ന്, നമുക്ക് കുടജാദ്രിയിൽ പോകണം. അതോടൊപ്പം തന്നെ അമ്പലത്തിൽ നിന്ന് നേർച്ച ഭക്ഷണവും കഴിക്കണമെന്നുണ്ട്. രണ്ടും കൂടി ഒറ്റ സമയത്ത് നടക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുടജാദ്രിയിൽ പോകണമെങ്കിൽ മാക്സിമം ഒരു ഉച്ചയ്ക്ക് 1:30 പോകണം. കാര്യം അങ്ങോട്ടേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. മാത്രമല്ല നമുക്ക് മലയൊക്കെ കയറാൻ ഇരുട്ടായാൽ പറ്റില്ല. അപ്പൂപ്പനും അമ്മക്കും ആണെങ്കിൽ ഇവിടെ നിന്ന്, അതായത് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് ജീപ്പിൽ പോകാനുണ്ട്. അതവർക്ക് ഹെൽത്ത് പരമായിട്ടല്ല, ഇത്രയും പ്രായമായത് കാരണം അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം ഞങ്ങൾ പറഞ്ഞു അപ്പൂപ്പനും അമ്മയും റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോഴേക്കും ഞങ്ങൾ 1:30 ആകുമ്പോൾ കുടജാദ്രിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് രാത്രി നമുക്ക് ഒരുമിച്ച് നടക്കാൻ ഇറങ്ങാമെന്ന്. അപ്പോൾ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ, എനിക്ക് നാരങ്ങവെള്ളം കുടിക്കാൻ തോന്നി. അപ്പോൾ ഒരു നാരങ്ങവെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുമായിരുന്നു. തിരിച്ച് റൂമിൽ പോയിട്ട് നമുക്ക് വേഗം റെഡി ആവണം. എന്നിട്ട് ഒരു 1:30 ആകുമ്പോൾ നമുക്ക് കുടജാദ്രി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ രാത്രി ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. അങ്ങനെയൊക്കെ ആയതാണ് കുറച്ച് ടയേർഡായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം വെയിലും ചെറുതായിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും ചിറ്റയും ശബരിമലയിൽ പോകുന്നത് പോലെ ഞാൻ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ സാരിയൊക്കെ തലയിൽ കൂടി ഇട്ടിട്ട് നടക്കുമായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ റൂമിലെത്തിയിട്ട് വേഗം റെഡിയായി യാ നമ്മളിതാ കുടജാദ്രി പോകാൻ വേണ്ടി ജീപ്പിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് നമ്മൾ പോകുമ്പോണായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ആക്ച്വലി എന്താണ് എങ്ങനെയാണ് പോണത് അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ജീപ്പിൽ എന്തോരം നേരം പോകണം അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ നിന്ന് ജീപ്പിൽ കയറി 8 പേര് ഉണ്ടെങ്കിലാണ് ഒരു ജീപ്പിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ, അമ്മ, ചിറ്റ, അച്ഛൻ, 4 പേരുണ്ട്. പിന്നെ 4 വേറെ ആൾക്കാരും കൂടെ ഉണ്ട്. ആ 4 ആൾക്കാർ എന്ന് പറഞ്ഞാൽ 4 ചേട്ടന്മാരായിരുന്നു. അവരും നല്ല ഒരു നമ്മളുടെ ഫാമിലി ആയിട്ട് നല്ല ഒത്തുചേർന്ന് പോകുന്ന ആൾക്കാരായിരുന്നു. അവരും നല്ല കോമഡിയൊക്കെ ആയിരുന്നു. അത് കാരണം നമുക്ക് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ ജീപ്പിൻ്റെ സൈഡ് സീറ്റിൽ തന്നെ ഇരുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ജീപ്പിൽ നമ്മൾ 3 ആറൊക്കെ പോണ പോലെ പിന്നെ പോലത്തെ ഇതിലാണ് ഇങ്ങനെ പോണത്, മനസ്സിലായോ? അപ്പം 2 സൈഡിലും കാടുകൾ നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തോളം ഈ ജീപ്പിൽ നമ്മൾ പോകണം. ഈ ജീപ്പിൽ ഇങ്ങനെ പോണ വഴി എന്ന് പറഞ്ഞാൽ 2 സൈഡും കാടുകളൊക്കെ ആയിരിക്കും. പക്ഷെ നല്ല ടാറിട്ട റോഡാണ്, കുഴപ്പമൊന്നുമില്ല. സോ അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ, ജീപ്പിലൂടെ പോകുമ്പോഴുള്ള ആ 2 സൈഡിലെ മരത്തിൻ്റെ കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ അത് കാണാമല്ലോ. അതല്ലെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അടുത്ത വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും ഇതൊരു മെമ്മറി എന്നുള്ള രീതിയിൽ ഞാൻ ആ ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യണം. കാര്യം അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ആ യാത്രയിലൂടെയുള്ള നമ്മളുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ജീപ്പിൽ കുറേ നേരം ഇരുന്ന് വേണ്ടി പിന്നെ പോലത്തെ ഇതിൽ കുറേ നേരം, അതായത് ഒരു 3/4 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുമല്ലോ. എനിക്ക് അധികം അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. കാര്യം വെച്ചാൽ ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ചിട്ടുള്ളത് ആകെ ഒരു നാരങ്ങവെള്ളമാണ്. അത് കാരണം എനിക്കധികം പ്രശ്നം ഉണ്ടായിരുന്നില്ല. എങ്കിലും എനിക്ക് എന്തോ ഒരു ഇതുണ്ടായിരുന്നു ഫീലിംഗ് പോലെ. പക്ഷെ എനിക്കങ്ങനെ അധികം കുഴപ്പമുണ്ടായിരുന്നില്ല. അമ്മക്കാണെങ്കിൽ കുറച്ച് അധികം ഒരു തല എന്താണ്ട് കറങ്ങണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അമ്മ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമായിരുന്നു. ഞാനപ്പോൾ വഴികളൊക്കെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ നല്ല രസമുള്ള ടാറിട്ട റോഡ്, ഇനിയാണ് ഗൈസ് കാണാൻ പോണത്. അത് എത്തിയിട്ടില്ല, വെയിറ്റ് ചെയ്യൂ.
ഈ വേറൊരു ടൈപ്പ് റോഡ് വരുട്ടോ, അത് ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടാ. ഇവരകത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോൾ ഓഫ് റോഡ് പോലെ വരുമെന്ന്. ആ പക്ഷെ ഞാൻ അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തില്ല, ഞാനത് വെറുതെ പറയണമായിരിക്കുമെന്ന്. അത് പക്ഷെ വരും, നിങ്ങൾ കണ്ടു ഗൈസ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടാറിട്ട റോഡാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ കുറച്ചധികം നേരമായി. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കും ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്, അപ്പം ഇനി ഒരു 20 കിലോമീറ്ററും കൂടെ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ അത്യാവശ്യം നല്ല കുറച്ച് ദൂരമുണ്ട്, കാരണം നമ്മൾ ഈ കുറേ നേരം ജീപ്പിലിരിക്കുമ്പോൾ നമുക്കൊരു ഒരു ഇത് വരും, കാര്യം പിന്നു പോലത്തെ റോഡും കൂടി ആകുമ്പോഴേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തുന്നുണ്ട് നമ്മൾ. അപ്പോൾ അമ്മ ചെറുതായിട്ടൊന്ന് വൊമിറ്റ് ചെയ്തു, കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ആയപ്പോൾ കുറച്ച് ടയേർഡായി. കുറേ എന്ന് വെച്ചാലേ നമ്മൾ കണ്ടിന്യൂസ് ഈ ഇപ്പോൾ ഈ ജീപ്പിൻ്റെ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ടാർഗറ്റ് അവരുടെ ജോലി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിക്കുക എന്നല്ലേ. അപ്പോൾ അവരിങ്ങനെ കണ്ടിന്യൂസ് 40 കിലോമീറ്റേഴ്സ് അത്രയൊക്കെ ഓടിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ഇതാവും. അപ്പോൾ ഇടക്കുന്ന് നിർത്തിയപ്പോഴത്തേക്കും നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ട്. അപ്പോൾ നേരെ നോക്കിയപ്പോൾ ഹോട്ടൽ ദേവിക എന്ന് എൻ്റെ ചേച്ചിയുടെ പേരുള്ള ഒരു ഹോട്ടലൊക്കെ അവിടെ. അപ്പോൾ നമ്മൾ എന്തോ നിർത്തിയപ്പോൾ ഞാനും കുറച്ച് നല്ല ഒരു റിഫ്രഷ്ഡ് ആയിട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആയിരുന്നു, അത് കാരണം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നമുക്ക് എന്താ വെയിലുണ്ടെങ്കിലും നല്ല തെളിഞ്ഞ മാനമായിരുന്നു, നല്ല വെയിലാണ്. ഉദാഹരണം കുറച്ച് വെള്ളം കുടിച്ചു, വെള്ളം കുടിച്ചപ്പോൾ ഒരു സുഖമുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നേരം നിർത്തിയതാ, കാര്യം അമ്മക്കൊക്കെ ഇച്ചിരി വൊമിറ്റിംഗ് ടെൻഡൻസി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ 2 പേര് വെള്ളം എന്തോ വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. നമ്മൾ 8 പേരായിട്ടാണ് ജീപ്പിൽ കൊണ്ടുപോകുള്ളൂ. അപ്പം നമ്മൾ 4 പേരും പിന്നെ വേറെ 4 പേരും കൂടിയാണ്. അതിൽ പോയി ഞാൻ പിന്നെ എൻ്റെ ആ ഒറിജിനൽ വോയിസ് മ്യൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാനതൊന്നും കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി പറഞ്ഞതാണ്. അതിനുശേഷം ഓരോ ടെറൈൻ പോലെയാണ്, ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ടെറൈൻ പോലത്തെ ഒരു എന്താ രണ്ട് സൈഡിൽ വേറൊരു ടൈപ്പ് രീതിയിലുള്ള ഇതായിട്ടിങ്ങനെ പോണായിരുന്നേ. ടാറിട്ട റോഡുകളിൽ നിന്നും ഇപ്പോൾ ഏകദേശം ഒരു കോൺക്രീറ്റ് റോഡുകൾ വരെ എത്തി. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഗൈസ് ചെക്ക് പോസ്റ്റ് വരുന്നത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ്. ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ആ ടൈമിൽ, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമില്ലേ രണ്ട് സൈഡിൽ ഇതൊക്കെ കാണാനായിട്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ആ ഒരു ഫീല്. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരാൾക്ക് 70 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്മളുടെ കുടജാത്രയിലോട്ട് നമ്മളുടെ മൂകാംബികയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ജീപ്പിൽ ഒരാൾക്ക് 470 രൂപ വെച്ചിട്ടാണ് ആവുന്നത്. 400 രൂപ പെർ ഹെഡും പിന്നെ 70 രൂപ ഈ ടോളിൻ്റെ പൈസയും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളിതാ മറ്റേ എന്താ പറയുക ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അതായത് ഭയങ്കര കുത്തനെയുള്ള പോലത്തെ ഓഫ് റോഡായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരത്തേക്ക് മ്യൂട്ട് ചെയ്യാതെ ആ ഒരു എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ തന്നെ ഒന്ന് നിങ്ങൾ ആസ്വദിക്കൂ. അപ്പോൾ എന്നിട്ട് ഞാൻ വരാം. ഞാൻ പിന്നെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഫോണിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ
ചില സ്ഥലങ്ങളൊക്കെ എത്തിയപ്പോൾ എനിക്ക് തന്നെ പേടി ഈ ഫോൺ താഴ്ത്തു പോകുമോ എന്ന്. എന്നിട്ട് ഞാൻ ചിറ്റടയിൽ ഫോൺ കൊടുത്തു ബാഗിൽ ഇടാൻ വേണ്ടിയിട്ട്, ബിക്കോസ് അത്രക്കധികം കുത്തനെ പോലെ വരും. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇളകുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അത്രക്ക് കുത്തനെയൊക്കെയാണ് കയറ്റങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു റൈഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഓടിക്കുന്ന ആളെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഫോൺ എടുത്ത് സേഫാക്കി വെച്ചു കേട്ടോ. കാരണം ഞാൻ ആ ഒരു ടൈം എൻജോയ് ചെയ്യുമായിരുന്നു. ബിക്കോസ് അതൊക്കെ വളരെ നമ്മൾക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു. ഇതിപ്പം പയ്യെ ഓഫ് റോഡൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഓഫ് റോഡ് തന്നെ ഉണ്ട് കേട്ടോ, ഒരു അരമണിക്കൂറോളം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അരമണിക്കൂർ ഒരു 35 മിനിറ്റെങ്കിലും ഫുൾ ഓഫ് റോഡാണ്. അതായത് ഒരു 10-15 കിലോമീറ്റർ എന്തോ ഉണ്ട് ഓഫ് റോഡ് തന്നെ. അപ്പം നമ്മളിപ്പോൾ പയ്യെ കുടജാദ്രിൻ്റെ മുകളിലോട്ട് എത്തുവാണ് ചെയ്യുന്നത്. അപ്പം അത് കാരണം റോഡൊക്കെ ഇപ്പോൾ ഒരുവിധം ഓഫ് റോഡ് കുറച്ചൊക്കെ കുറഞ്ഞു. അപ്പം നമ്മൾക്ക് മലകളൊക്കെ കാണാൻ പറ്റും. മുകളിലോട്ട് എത്തുമ്പോഴത്തേക്കും ആ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം മുകളിലെത്തിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജീപ്പ് അവിടെ ഇടും, എന്നിട്ട് പിന്നെ നമുക്ക് കുടജാദ്രി മല കയറാനുണ്ട്. ആ കയറാൻ വേണ്ടിയിട്ടൊരു 45 മിനിറ്റ് ഒക്കെ എടുക്കും. അതായത് കയറി ഇറങ്ങി വരാൻ നമുക്കൊരു ഏകദേശം ഒരു 2 മണിക്കൂർ. കാര്യം എന്താണെന്ന് വെച്ചാൽ കയറി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ അത്രയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുടജാദ്രിയുടെ ആ ജീപ്പ് ഇടുന്ന സ്ഥലം വരെ എത്താൻ പോവുകയാണേ. ഇവിടെയും ഓഫ് റോഡ് തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഫോണ് മര്യാദക്കൊന്നും പിടിക്കാൻ പറ്റാത്തത്. എന്നാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതൊക്കെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളൊരു മനസ്സുകൊണ്ട് ഞാൻ ഇതെല്ലാം വീഡിയോ എടുക്കുവാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോണും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെ ക്യാപ്ചറും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. എനിക്ക് പേഴ്സണലി ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നതും ഇപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് എനിക്കൊരു സെൽഫ് ഹാപ്പിനെസ് നന്നായിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടി, ഓ മൈ ഗോഡ്, അത്രക്ക് രസമില്ലേ? ഒന്നതൊന്ന് എൻജോയ് ചെയ്ത് നോക്കിയേ. എനിക്ക് ഈ ഒരു വ്യൂ ഓഫ് വീഡിയോയുടെ ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ക്ലിപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് താഴ്വരയിൽ ദേവിയുടെ ഒരു അമ്പലമുണ്ട്. അപ്പം നമ്മൾ അവിടെയെല്ലാം പ്രാർത്ഥിച്ച് ഒരു പുഷ്പാഞ്ജലിയും നേർന്നിട്ടാണ് നമ്മൾ മുകളിൽ കുടജാദ്രി മല കയറാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് പ്രസാദം കിട്ടുക. അപ്പം അതാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നടക്കുവാണ് കേട്ടോ, മുകളിലോട്ട് നടക്കണം. ഇത്രയും ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒരു ടയർഡ്നെസ് ഉണ്ടായിരുന്നേ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട്. നല്ല അരുവിയുടെ ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇതേ നോക്കട്ടോ, കാണിച്ച നല്ല രസം. നല്ല തണുത്ത വെള്ളം, തണുത്ത വെള്ളം, നല്ല തണുത്ത കാറ്റ്. അങ്ങനെ ഞങ്ങൾ മല കയറാൻ തുടങ്ങി. ഇത്രയും ട്രാവൽ ചെയ്തിട്ടൊക്കെ വന്ന കാരണം ആദ്യം ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത്.
ആദ്യമൊക്കെ ഭയങ്കര കഠിനമായിട്ട് തോന്നി ഇച്ചിരി മനസ്സിൽ. പക്ഷെ ഉണ്ടല്ലോ, കയറി വന്നപ്പോൾ നല്ല ഒരു ആവേശമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ തച്ചിന് അങ്ങോട്ട് കയറി. രസമുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞ ഇപ്പൊ തിരിച്ചു നടന്നോണ്ടിരിക്ക. നന്നായിട്ട് നടക്കാനുണ്ട്. അത്യാവശ്യം ഒരു 30 മിനിറ്റ്സ് അല്ല 45 മിനിറ്റ്സ് ഒക്കെ നടക്കാനുണ്ട്. നമ്മൾ നടക്കുന്ന വഴിയിൽ കുറെ പേര് നടന്നു പോണത് കാണാം, പിന്നെ കുറെ പേര് തിരിച്ചു വരുന്നത് കാണാം. അപ്പൊ ഇങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, ഇനി എന്തായാലും നടക്കാറുണ്ട്? പക്ഷെ വെറുതെ ഒന്ന് ചോദിക്കുമ്പോ ഒരു രസം. എല്ലാരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും കേട്ടോ. അപ്പൊ ഇതൊരു ഫസ്റ്റ് കുറച്ച് നടന്ന് എത്തുന്ന ഒരു സ്ഥലമാണിത്. ഇങ്ങനെ ദൂരെ നോക്കിയപ്പം ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട്, പക്ഷെ അത് എന്താണ് സംഭവം എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻ്റ് ഇടെ. ഇത് എനിക്ക് തോന്നുന്നു ഇനി വല്ല വാട്ടർ റിസർവെയർ ആണോ, ശരിക്കും നാച്ചുറൽ ലേക്ക് ആണോ, ഐ ഡോണ്ട് നോ. അപ്പോൾ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ കണ്ടിട്ടോ. ഇനി നമ്മൾ നടന്നു പോകുന്ന ഈ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ കുറച്ച് വഴിയുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ നല്ല എന്താണ് കൊക്ക പോലത്തെയാണ്. അപ്പോൾ ചിറ്റക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ട് എന്നോട് പറഞ്ഞ് ഈ താഴത്തൂട് നടക്കാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സേഫായിട്ട് ഒക്കെ നടക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തില്ല, കാര്യം ചിറ്റ എന്നോട് നോക്കി നടക്കാൻ പറഞ്ഞത് കാരണേ. കാര്യം അത് കുറച്ച് കുഞ്ഞു വഴിയാണ്, അന്ന് ഇപ്പുറത്താണെങ്കിൽ നല്ല ആഴത്തിലുള്ള ഒരു കൊക്ക പോലെ. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് ശ്രദ്ധിച്ച് സൈഡിൽ കൂടെ നടന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നടന്നു കേട്ടാ, കുറേ നടന്ന് ടയേർഡായി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെള്ളം കുടിക്കാമെന്നും പറഞ്ഞിരുന്നതാട്ടോ ഇവിടെ. നടന്നു നടന്നു ഹായ് അടിപ്പൻ കണ്ട നല്ല പേര് പോലും അറിയില്ല. ഉണ്ട ഉണ്ട കല്ലുകൾ, അതിനല്ലേ ഞാൻ എടുക്കണത്. ചേച്ചി ശബരിമല പോകണ്ട? ആ ശബരിമല പോകണ്ട, അതിനുള്ള ട്രെയിനിങ് പോയതാ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. എല്ലാരും നല്ല രീതിയിൽ ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഹായ് എൻ്റെ ലുക്ക് കണ്ടിട്ടേ ആരോ പറയണായിരുന്നെ, ഞാൻ അങ്ങോട്ട് പോയപ്പം പാർവതി ദേവിനെ പോലെയും തിരിച്ച് എന്താ മലയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഭദ്രകാളീനെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഭയങ്കര വേർത്ത് മുടിയൊക്കെ എന്താണ്, ഞാൻ ഒട്ടും ബോധടായിരുന്നില്ല. അപ്പൊ മുടിയൊക്കെ ഇങ്ങനെ ശോകമായിട്ടൊക്കെ ഇരുന്നു. എന്നാലും ഒറ്റ വിചാരം, മുകളിൽ കയറി എത്തണം എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ എഫേർട്ട് എടുത്ത് നടക്കുവായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് സീനൊന്നുമില്ല, നമുക്ക് അത് തന്നെ സംഭവം. അതാ പറഞ്ഞ അടുത്ത വരൂ വരൂ. നമ്മളപ്പോ ഇനിയിപ്പോ കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ, ഇനിയിപ്പോ കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ. ഇതാ അവിടെ കാണുന്ന ആ ദൂരെ ഉള്ളതാന്ന് തോന്നുന്നു. കുടജാദ്രിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദിശങ്കരാചാര്യ തപസ് ചെയ്ത ഇടമാണ് കുടജാദ്രിയുടെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം. ശ്രീ പാർവതി ദേവി അഥവാ മൂകാംബിക ദേവിയുടെ സാമീപ്യം നമ്മുടെ കേരളത്തിൽ വേണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ആദിശങ്കരാചാര്യ തപസ് ചെയ്തു. അങ്ങനെ ആളുടെ തപസ്സിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ദേവി ആദിശങ്കരാചാര്യൻ പറഞ്ഞതുപോലെ സാമീപ്യം അവിടെ വരുത്താമെന്നുള്ള രീതിയിൽ വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ആദിശങ്കരാചാര്യയുടെ പുറകിൽ നടന്നു വരാം, ഒരിക്കലും സംശയത്തോടുകൂടി തിരിഞ്ഞു നോക്കരുതെന്ന്. അങ്ങനെ ആദിശങ്കരാചാര്യൻ ഈ മലയുടെ മുകളിൽ നിന്നും നടക്കാൻ തുടങ്ങി. ദേവി പുറകെ വരുന്ന ചിലങ്കിയുടെ ഒച്ചയും കേൾക്കാം. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ചിലങ്കിയുടെ ഒച്ച കേൾക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആദിശങ്കരാചാര്യൻ തിരുത്തി നോക്കി, വാക്ക് തെറ്റിക്കുകയും ദേവി അങ്ങനെ അവിടെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത് ദേവീനെ. അതിനുശേഷം ആദിശങ്കരാചാര്യൻ്റെ തെറ്റ് മനസ്സിലായി. ആദിശങ്കരാചാര്യൻ തിരിഞ്ഞു നോക്കരുതായിരുന്നു ദേവിയുടെ വാക്കുകൾ കൊണ്ട്, വാക്ക് കൊടുത്തതല്ലേ. പക്ഷേ ദേവി ശങ്കരാചാര്യൻ്റെ മനസ്സ് മനസ്സിലാക്കി അത്രക്കധികം തപസ് ചെയ്ത ആദിശങ്കരാചാര്യന് വേണ്ടി നമ്മുടെ കേരളത്തിലെ ചോറ്റാനിക്കര അമ്പലത്തിൽ ദേവി ഇവിടെ നിന്ന് അങ്ങോട്ട് വരാമെന്നും ഉച്ച കഴിഞ്ഞ് ദേവി തിരിച്ച് ഇങ്ങോട്ട് മൂകാംബികയിലോട്ട് വരുമെന്നും വാക്ക് കൊടുത്തു. അങ്ങനെയാണ് ചോറ്റാനിക്കര അമ്പലവും മൂകാംബിക ക്ഷേത്രവും തമ്മിൽ ഒരു ബന്ധം. ഇതാണ് എനിക്കറിയുന്നൊരു കഥ. ഇത് അങ്ങോട്ട് നോക്കുമ്പോഴാണ് മൂകാംബിക ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനും ചിറ്റയൊക്കെ ഓൾറെഡി കുറച്ച് നേരത്തെ നടന്നെത്തിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും നടന്നു വരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അവരുടെ ഒപ്പം ഞങ്ങൾ ഒന്നും കൂടി കയറി. എന്നുവെച്ചാൽ കുറച്ച് താഴത്തോട്ട്, അധികമൊന്നുമല്ല, ഒരു ശകലം, ഒരു 100 മീറ്റർ ഒക്കെയാണ് ഇങ്ങോട്ടേക്ക് നടന്നത്. അപ്പോഴേക്കും അച്ഛനും അമ്മയും വരുന്നത് കണ്ടു. പിന്നെ വീണ്ടും അവരുടെ ഒപ്പം വീണ്ടും അങ്ങോട്ടേക്ക് കയറി. നമ്മൾ മലയുടെ മുകളിൽ എന്ന് വെച്ചാൽ ഒരുപാട് പിന്നുകൾ താണ്ട് നമ്മൾ ട്രക്കിങ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇത്രയും മുകളിൽ എത്തിയതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറോളം മുകളിലോട്ട് നടന്ന് അത്രക്കും ഉയരത്തിലുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സമയം 4:10 ആയിട്ടുള്ളൂ. അപ്പം തന്നെ നോക്കിയ കോട വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഒരു മാക്സിമം ഉച്ചയ്ക്ക് 1.5-2 മണിക്കുള്ളിൽ അവിടെ നമ്മൾ മൂകാംബികയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടണം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 4:10 ആയപ്പോൾ തന്നെ ഇതാ കോട വന്നു തുടങ്ങി. നമ്മളപ്പോൾ എല്ലാ ഇത് ആസ്വദിച്ച് നമ്മൾ താഴ്ത്ത് ഇറങ്ങിയായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ കയറാൻ പോകണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ളവർ എന്നോട് ചോദിച്ചു മുകളിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനെടുത്ത വീഡിയോ ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 4:45 ആയപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോട ഇത്രക്കധികം നിറഞ്ഞു തുടങ്ങി.
അപ്പം ഈ ഒരു സമയത്ത് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ജീപ്പിൽ. അപ്പം ആ മുകളിലോട്ട് കയറി പോകുന്നവർക്കൊന്നും ഏറ്റവും മുകളിൽ വരെ പോകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ കോട വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, പുക പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ മിക്കവരും പകുതിക്ക് പോയിട്ട് പകുതി വരെ പോയിട്ട് വരും എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് വന്നവഴിക്ക് നമ്മൾ താഴ്ത്ത് കൊടുത്ത പുഷ്പാഞ്ജലിയുടെ പ്രസാദവും വാങ്ങിച്ചു. അത് പ്രസാദം ഒരു പഞ്ചസാര പോലെയുള്ള ഒരു മധുരം ഇതാണ് തന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ചു പോകാൻ പോവാണ്. എന്തായാലും ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റി. എന്താ പറയുക, കോട വന്ന് തുടങ്ങുന്നതും കാണാൻ പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ നല്ല സന്തോഷമായി. നമ്മൾ വന്ന സ്ഥിതിക്ക് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞാനും ചിട്ടിയും വേഗം കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോയി. അവിടെ ഈവനിങ് ഉള്ള അന്തരീക്ഷം എന്താണെന്നും അവിടുത്തെ രഥത്തിലെ ഓരോരോ ആചാരങ്ങളും ഇതെല്ലാം കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനും ചിട്ടിയും അതെല്ലാം എൻജോയ് ചെയ്തു. അപ്പം ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു നല്ലൊരു ഫ്രഷ്നെസ് ആയിട്ടുള്ളൊരു ഫീല് തന്നെയായിരുന്നു. അതിനുശേഷം ചിറ്റയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു അമ്പലത്തിലെ ഭക്ഷണം കഴിക്കണമെന്ന്. അത് കാരണം അമ്പലത്തിലെ അന്നദാനത്തിൻ്റെ സ്ഥലമായിരുന്നു ഇത്. അപ്പം നമ്മൾ പോയി ഭക്ഷണവും കഴിച്ചു. അപ്പം ഞങ്ങൾ നേർച്ചെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം നല്ല മഴ പെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ കടകളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേ. അതിനുശേഷം എന്താന്ന് വെച്ചാൽ എന്താ, പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം ആകെ നാരങ്ങളും മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ നേർച്ചെ ഭക്ഷണം കഴിച്ചു. അപ്പം അത് കാരണം എനിക്ക് ചോറ് കഴിക്കാൻ തോന്നിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് നല്ല ചോറ് കഴിച്ചു, നമ്മുടെ കേരള സ്റ്റൈൽ ചോറ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ റൂമിലെത്തി. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കുമായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ആ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. ഞങ്ങൾ പിന്നെ ആ മറ്റേ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയത്. കാര്യം നല്ല മഴ പെയ്തു. അപ്പോൾ പിന്നെ ഓട്ടോയിൽ തന്നെ വന്ന് വ്ലോഗ് കണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ ഫുൾ ട്രാവലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. നാളെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ദാ വെള്ളിയാഴ്ചയായി. നമ്മൾ രാവിലെ പുട്ടും കടലയും കഴിച്ചു അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ടും വന്നു. അകത്ത് കയറിയില്ല, പുറത്ത് നിന്നാണ് തൊഴുത്തത്. കാരണം വ്യാഴാഴ്ച അമ്പലത്തിലൊക്കെ പോയല്ലോ അകത്തൊക്കെ. എന്നിട്ട് ഇതാ നമ്മൾ തിരിച്ച് ദാ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാമേ. അമ്മമ്മക്കൊന്നും ട്രെയിനിൽ കുഴപ്പമില്ല, പക്ഷേ കാറിലിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് വണ്ടി നിർത്തിയ, പക്ഷേ ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. ഞാനെടുത്ത ആ ഫോട്ടോയിലെ മരത്തിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും നിർത്തിയത്. കൊള്ളാമല്ലേ. ഇന്നലെ വണ്ടി പോയപ്പോഴത്തേക്കും ഞാനേ ഒരു ഫോട്ടോ എടുത്തായിരുന്നു ഒരു മരം. ആ മരം തന്നെ അതും. അപ്പം ഇപ്പോൾ ഇവിടെ ഒന്നേ സൈഡ് ഒതുക്കിയതാ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ വെറുതെ നോക്കിയപ്പോൾ ദേ ആ സെയിം മരം കാണിച്ചു തരാം കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഈ റോഡൊക്കെ എന്തൊരു നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥലത്ത് പോലും ചീത്തായിട്ടില്ല. അപ്പോൾ നല്ല രീതിക്ക് ടാർ ചെയ്താൽ റോഡൊന്നും ചീത്താവില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ഓറഞ്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് കാരണം ഇവിടുത്തെ ഒരു മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്തോട്ട് വന്നു, ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള. സോ എന്നിട്ട് നമ്മൾ കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചു. അതോടൊപ്പം കുറച്ച് ഉണക്ക മുളകും കൂടി വാങ്ങിച്ചു. കാര്യം നല്ല മുളകാന്ന് തോന്നി. അപ്പോൾ ചിറ്റയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്.
ഓറഞ്ച് വാങ്ങിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ അമ്മമ്മക്കൊക്കെ അത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ. ട്രെയിനിലാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. എൻ്റെ മുഖത്തിൽ നല്ല രീതിക്ക് സൺടാൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് നല്ല കോഫി, ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാറൊന്നും ഇല്ല സൺടാൻ, പക്ഷെ എങ്കിലും ഇപ്രാവശ്യം ഒന്ന് വീട്ടിൽ പോയിട്ട് വല്ല കോഫി പൗഡർ ഇട്ടിട്ട് ഒരു ഫേസ് പാക്ക് ഇടണം. അത് അത്രക്കധികം സൺടാൻ ആയിട്ടുണ്ട്. സോ എനിവേസ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ട്രെയിൻ ഇപ്പൊ തന്നെ വരും. മണിയിപ്പം 12:50 ഒക്കെയായി. അങ്ങനെ വേഗം തന്നെ ട്രെയിൻ വന്നു. ട്രെയിൻ വെറും 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ നിർത്തുള്ളൂ. അത് കാരണം ഞങ്ങൾ ഫസ്റ്റ് കണ്ട ബോഗിയിൽ തന്നെ കയറി നിന്നിട്ട് അകത്തുകൂടിയാണ് ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ 2-tier AC പോയത്. നല്ല രസമുണ്ടായിരുന്നു. കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാനും കിടക്കാനും എല്ലാം, നമുക്ക് ലോവർ ബെർത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാനും കിടക്കാനും എല്ലാം പറ്റി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഏതാനും നമ്മൾ അധികം കിടന്ന് ഉറങ്ങിയില്ല. പക്ഷെ ഉറങ്ങാൻ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞങ്ങൾ എനിക്കാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ വേഗം എത്തൂലെന്ന് വിചാരിച്ചു. കാര്യം അത്രയ്ക്ക് രസമുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ. ഞങ്ങൾ പിന്നെ ഒരു പഴംപൊരിയൊക്കെ വാങ്ങിച്ചു. ഇപ്പം പഴയ പോലെയൊന്നും അല്ല കേട്ടോ ട്രെയിന്. ഞങ്ങൾ കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന ബോഗിയിൽ കയറിയിട്ട് നടന്നു വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരാൻ നേരത്തെ കിച്ചണിൻ്റെ ഏരിയാസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹൈജീനിക്കായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ ആ ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാർ നല്ല സ്നേഹം, അപ്പോൾ അവരുടെ സ്നേഹം കൊണ്ട് നമ്മൾ വീണ്ടും ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ്. എനിവേയ്സ് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞാൻ ഇതാ കാഴ്ചകളെല്ലാം ആസ്വദിച്ചിരിക്കാനും ചിറ്റയും കൂടി ഇരുന്ന അച്ഛനും അമ്മയും പിന്നെ അപ്പൂപ്പനും അമ്മയും കൂടി ഇരുന്ന്, അപ്പോൾ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുവാണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതൊരു മെമ്മറി ആയിട്ടുള്ളൊരു വ്ളോഗ് തന്നെയായിരുന്നു. പിന്നെ എടുത്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിവേയ്സ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.